നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ചത്തത് കീചകരെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന നിലപാട് ശരിയല്ല. ബി ജെ പിയെ വെറുതെ ചാപ്പ കുത്തരുത്. മോദിയെ പിന്തുണച്ച് രംഗത്ത് വരുന്നത് ആരാണെന്നല്ലേ, ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പോലീത്തയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ച് ഓർത്തഡോക്സ് സഭ കുന്നംകുളം മെത്രാപ്പോലീസ ഗീവർഗീസ് മാർ യുലിയോസ് രംഗത്ത് വന്നു. ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചാൽ അത് മുഴുവൻ മോദിയാണ്, ബി ജെ പി ആണ് എന്ന് ചാപ്പ കുത്തുന്നതിനോടും തനിക്കും തന്റെ സഭയ്ക്കും യോജിപ്പില്ല എന്നാണ് മെത്രാപ്പോലീത്ത ഗീവർഗീസ് മാർ യുലിയോസ് പറയുന്നത്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന പൊതുനിലപാട് ശരിയല്ല. കൽക്കത്തയിൽ കന്യാസ്ത്രീ ആശ്രമത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ താനടക്കമുള്ളവർ പ്രതിഷേധം സംഘടിപ്പിച്ചു. എന്നാൽ അക്രമികൾ മഠത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശികളാണെന്ന് പിന്നീട് തെളിഞ്ഞുവെന്നും മെത്രാപ്പോലീത്ത ഗീവർഗീസ് മാർ യുലിയോസ് പറയുന്നു. ബി ജെ പി നേതാവ് എൻ ഹരിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഓർത്തഡോക്സ് മെത്രാപ്പോലീത്തയുടെ മോദിയെ പുകഴ്ത്തിയുള്ള ഈ സംഭാഷണം. ആളുകളുടെ വ്യക്തിത്വ വികസനമാണ് ആർ എസ് എസ് ലക്ഷ്യമെന്നാണ് താൻ മനസ്സിലാക്കുന്നത്. സ്ത്രീകളെ സംരക്ഷിക്കാനാണ് ആർ എസ് എസ് പഠിപ്പിക്കുന്നതെന്നും യുലിയോസ് അഭിപ്രായപ്പെട്ടു. ഉത്തരേന്ത്യയിലെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കെതിരായ ആക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം ഒരുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ആവശ്യപ്പെട്ടിരുന്നു. ബി ജെ പിയുടെ നിശബ്ദ പിന്തുണ ആക്രമണങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് സഭകൾ സംശയിക്കുന്നുണ്ടെന്നും ബസേലിയസ് മാർത്തോമാ മാത്യൂസ് ദിദിയൻ കതോലിക്ക ബാബ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ രംഗത്തേക്ക് വരികയാണ്. മോദി സർക്കാരിന്റെ ഇത്രയും കാലം പറഞ്ഞു പരത്തിയിരുന്ന ചില നെറേറ്റീവുകൾ തെറ്റാണെന്നും വളരെ കൃത്യമായി തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ തന്നെ കേരളത്തിലെ സി പി എം അടക്കമുള്ളവർ പറഞ്ഞ് പ്രചരിപ്പിക്കലാണ് അത് ബി ജെ പി ആണ് ചെയ്യുന്നതെന്ന്. എന്നാൽ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ആ രീതിയെ കൗണ്ടർ ചെയ്യുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അത് ബി ജെ പി ആണെന്നും മോദിയാണെന്നും ചാപ്പ കുത്തരുതെന്നും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തരുതെന്നും അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും കേരളത്തിലെ സഭകൾക്ക് ബി ജെ പിയോടുള്ള അയിത്തം മാറിയിരിക്കുന്നു, അസ്പൃശ്യത മാറിയിരിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ ബി ജെ പിയുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ മാറിയിരിക്കുന്നു. സത്യത്തിന്റെ പാതയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കലിന്റെ പാതയിലേക്ക് കേരളത്തിലെ സഭകളുടെ പല അധ്യക്ഷന്മാരും എത്തിയിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.